നടി ആക്രമിക്കപ്പെട്ട കേസിൽ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ചിന് ഏറെ ഗുണം ചെയ്തത്. എറണാകുളത്തെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് 3.5 മണിക്കൂറോളം മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തു ക്രൈംബ്രാഞ്ച്. മഞ്ജു വാര്യർ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന പലരുടെയും ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞു. മാത്രമല്ല പല കാര്യങ്ങളും മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞു. മഞ്ജു വാര്യരുടെ മൊഴി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറി. വീണ്ടും മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നു. മൊഴിയിൽ വ്യക്തത വരുത്താനാണ് മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തപ്പോൾ മഞ്ജു വാര്യർ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. തനിക്കറിയാവുന്ന രഹസ്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും മഞ്ജു വാര്യരുടെ മൊഴിയെടുത്ത് ചില സംഭവങ്ങളിലുള്ള ക്ലാരിറ്റി വരുത്താനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. ഈ കേസിൽ സാക്ഷിയായി മഞ്ജു വാര്യർ എത്തുമെന്നും ഉറപ്പാണ്. തുടരന്വേഷണത്തിലും വധഗൂഢാലോചന കേസിലും സാക്ഷിയായി മഞ്ജു വാര്യർ എത്താനുള്ള സാധ്യത കൂടുന്നു. കാരണം പല ശബ്ദങ്ങളും തിരിച്ചറിഞ്ഞത് മഞ്ജു വാര്യരാണ്. സുരാജിൻ്റെ ശബ്ദം, അനൂപിൻ്റെ ശബ്ദം, VIP ശരത്തിൻ്റെ ശബ്ദം, ഇതെല്ലാം മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. ദിലീപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങളെ പറ്റിയെല്ലാം മഞ്ജു വാര്യർ കൃത്യമായി ഉത്തരം നൽകി, കൃത്യമായി മൊഴി നൽകി. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഇതൊരു സാധാരണ സംഭവമല്ലെന്നും ഇത് കൊട്ടേഷനാണെന്നും ആദ്യമായി പറഞ്ഞത് മഞ്ജു വാര്യരാണ്. ആക്രമിക്കപ്പെട്ട നടിക്ക് താങ്ങും തണലുമായി നിന്നത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ നടത്തിയ പോരാട്ടം ശ്രദ്ധേയമാണ്. നിശബ്ദമായ പോരാട്ടമായിരുന്നു അത്. ബഹളങ്ങളൊന്നുമില്ലാതെ നടി പോരാട്ടം നടത്തി അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി നിശബ്ദമായി പോരാട്ടം നടത്തിയ മഞ്ജു വാര്യർ ഇപ്പോൾ തൻ്റെ കാലിലേക്ക് പന്തെത്തിയിരിക്കുന്നത് അറിയുന്നു. തൻ്റെ കാലിലേക്ക് എത്തിയിരിക്കുന്ന പന്ത് ദിലീപിൻ്റെ ഗോൾ പോസ്റ്റിൽ അടിക്കാൻ വേണ്ടി മഞ്ജു വാര്യർ കാത്തു നിൽക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് 3.5 മണിക്കൂറോളം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ക്രൗൺ പ്ലാസയിൽ വെച്ച് നടന്ന മൊഴിയെടുപ്പിൽ മഞ്ജു വാര്യർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അതെല്ലാം തുറന്നു പറഞ്ഞതിന് പിന്നാലെ പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരുത്താനായി, കൂടുതൽ ശബ്ദ സന്ദേശങ്ങളുടെ ക്ലാരിറ്റി വരുത്താനായി മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് വീണ്ടും തീരുമാനിച്ചു. ഒരു ദിവസം കൊണ്ട് മഞ്ജു വാര്യരുടെ മൊഴിയെടുപ്പ് തീർന്നുവെന്നാണ് കാവ്യ മാധവനും ദിലീപും കരുതിയിരുന്നത്. എന്നാൽ വീണ്ടും ക്രൈംബ്രാഞ്ച് മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കും. മഞ്ജു വാര്യരുടെ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഇനിയും ചൂഴ്ന്നെടുക്കും. മഞ്ജു വാര്യർ ഈ കേസിൽ പ്രധാന സാക്ഷിയായി മാറുകയാണ്. മൊഴിയെടുക്കലിലൂടെ മഞ്ജു വാര്യർ ഈ കേസിലെ പ്രധാന സാക്ഷിയായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മഞ്ജുവാണ് ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞത്. മഞ്ജുവാണ് ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലെ വ്യക്തികളെ തിരിച്ചറിഞ്ഞത്. അത് ദിലീപിനും കാവ്യയ്ക്കും ദൈവം നൽകിയ കാവ്യനീതിയായി മാറുന്നു, ദൈവം നൽകിയ ശിക്ഷയായി മാറുന്നു. കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ പത്മസരോവരത്തിൻ്റെ പടിയിറങ്ങിപ്പോയത്. ദിലീപും കാവ്യയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ കഥകൾ കേട്ട് ഉരുകി പത്മസരോവരത്തിൽ മഞ്ജു വാര്യർ ജീവിച്ചു. ഒടുവിൽ ഒരു കാരണവശാലും ദിലീപുമായി ഒന്നിച്ചു പോകില്ല എന്നറിഞ്ഞപ്പോൾ മഞ്ജു വാര്യർ പത്മസരോവരത്തിൻ്റെ പടിയിറങ്ങി. എന്നിട്ട് ഈ മനുഷ്യാതമനായ ദിലീപ് മഞ്ജു വാര്യരോട് കാട്ടിയതു അവരുടെ രണ്ടാം വരവ് തടയാൻ ശ്രമിച്ചു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ അവർ രണ്ടാം വരവിന് ഒരുങ്ങിയപ്പോൾ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിനെയും നായകൻ കുഞ്ചാക്കോ ബോബനെയും വിളിച്ച് വിലക്കി ദിലീപ് മഞ്ജു വാര്യരെ അഭിനയിപ്പിക്കരുത്, മഞ്ജു വാര്യരോടൊപ്പത്ത് അഭിനയിക്കരുത്. ഇതൊക്കെയായിരുന്നു റോഷൻ ആൻഡ്രൂസിനോടും കുഞ്ചാക്കോ ബോബനോടും പറഞ്ഞത്. റോഷൻ ആൻഡ്രൂസിനോട് ശക്തമായ ഭാഷയിലാണ് ദിലീപ് പറഞ്ഞത് മഞ്ജു വാര്യരെ നായികയാക്കി സിനിമ ചെയ്യരുത്. കുഞ്ചാക്കോ ബോബനോട് പറഞ്ഞത് മഞ്ജു വാര്യരോടൊപ്പം അഭിനയിക്കരുത്. അവർ രണ്ടുപേരും ദിലീപിൻ്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് കൽപ്പിച്ചത്. പിന്നീട് എന്നും എപ്പോഴും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിൻ്റെ നായികയായി മഞ്ജു വാര്യരെത്തി. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി ബ്രീഫിലും അഭിനയിച്ചു. മഞ്ജു വാര്യർ വളർന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിലെ ഐക്കണായിരിക്കുന്നു, കേരളത്തിലെ ഐക്കണായിരിക്കുന്നു മഞ്ജു വാര്യർ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം മഞ്ജു വാര്യർ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാറായിരിക്കും മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ മഞ്ജു വാര്യരിൽ നിന്ന് പ്രേക്ഷകർ, കേരളത്തിലെ സാധാരണക്കാർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യം, ധർമ്മം, നീതി, ഇവയ്ക്കൊക്കെ കൂട്ടുനിൽക്കുന്ന വ്യക്തിത്വമാണ് മഞ്ജു വാര്യരെന്ന് കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ കരുതുന്നു. അത് സത്യമാണെന്ന് മഞ്ജു വാര്യർ തെളിയിച്ചു. കാരണം അതിജീവിതയ്ക്കൊപ്പമാണ് താനെന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞു. തെളിയിച്ചു കഴിഞ്ഞു. എല്ലാ ശബ്ദരേഖകളും മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. അതിന് കൃത്യമായ ഉത്തരവും നൽകി. കൂടുതൽ ശബ്ദരേഖകളിൽ പോലീസിന് വ്യക്തത വരുത്താനുണ്ട്. മഞ്ജു വാര്യർ വ്യക്തത വരുത്തും. അതുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ മൊഴി വീണ്ടും എടുക്കുന്നത്. കാവ്യ മാധവനും ദിലീപും നെട്ടോട്ടത്തിലാണ്. എല്ലാം കഴിഞ്ഞു. ശ്രീജിത്തിനെ മാറ്റിയപ്പോൾ അന്വേഷണം തണുത്തു എന്ന് വിചാരിച്ചതാണ് കാവ്യ മാധവനും ദിലീപും. എന്നാൽ അന്വേഷണം ടോപ്പ് ഗിയറിൽ തന്നെ.
പൊളിറ്റിക്സ് കേരള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ടോപ്പ് ഗിയറിലാണെന്ന്. അന്വേഷണ മേധാവി മാറിയെങ്കിലും അന്വേഷണ സംഘത്തിന് യാതൊരു മാറ്റവുമില്ല. ബൈജു പൗലോസും മോഹനചന്ദ്രനും അടങ്ങുന്ന ടീം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ബാഹ്യമായ ഇടപെടലുകളില്ലെങ്കിൽ ദിലീപിൻ്റെ കുടുംബം ഒന്നടങ്കം ജയിലിലാകുമെന്ന് ഉറപ്പാണ്. ദിലീപും കാവ്യയും അനൂപും സൂരജും വി ഐ പി ശരത്തും ഒക്കെ അകത്താകും, അത് ഉറപ്പാണ്. പക്ഷേ ബാഹ്യമായ ഇടപെടലുകൾ ഇല്ലാതിരിക്കണം, ഇതാണ് പ്രധാനമായ കാര്യം. ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അതിനിർണായകമായിരിക്കുന്നു. കാവ്യയുടെ പണമിടപാടുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നു. കൂറുമാറിയ സാക്ഷികൾക്ക് പണം നൽകിയെന്ന് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നു. കൂറുമാറിയ സാക്ഷികളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കാരണം ഇനിയിപ്പോൾ ദിവസങ്ങളില്ല, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ബഹുദൂരം സഞ്ചരിക്കണം ക്രൈംബ്രാഞ്ചിന്. അതിനിടയിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തുടർ ചോദ്യത്തിന് തന്നെ വിധേയയാക്കേണ്ടതുണ്ട്. മഞ്ജു വാര്യരുടെ മൊഴി വീണ്ടും എടുക്കുന്നു ക്രൈംബ്രാഞ്ച്. കേസിന് ബലമായി, കേസിന് കൃത്യത വരുത്താൻ, കേസിൽ ഒരു പഴുതുപോലും ഇല്ലാതിരിക്കാൻ പഴുതടച്ചുള്ള അന്വേഷണം നടത്തുകയാണ് ക്രൈംബ്രാഞ്ച്.